എൻ്റെ കരിയറിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഗാനമാണ് ലാൽ സാർ ആദ്യമായി അഭിനയിച്ച് അദ്ദേഹം തന്നെ പാടിയ ഏറ്റുമണൽ പായൽ എന്ന ഒരു പാട്ട്. അതിനുശേഷം പിന്നെ ലാൽ സാർ പാടി അഭിനയിക്കുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരു ചിത്രമാണ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത് ആൻ്റണി പെരുമ്പാവ് സാറാണ്. അദ്ദേഹം ഒരു ദിവസം രാവിലെ ഒരു 6:30 മോർണിംഗ് ആ ടൈമിലാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്. കുറച്ച് നേരം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റതാണോ എന്ന്. ആ റിയാലിറ്റിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. കാരണം സിദ്ദിഖ് സാറിനെ പോലെ ഒരാളുടെ സിനിമ ചെയ്യാൻ ഉള്ള ഒരു പ്രാപ്തി എനിക്കുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരുമെന്നോ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിദ്ദിഖ് സാറിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. അപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കരുതിയിരുന്നത് ലാൽ സാറായിരിക്കും ഒരു പക്ഷേ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തതെന്നാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് സിദ്ദിഖ് സാറാണ് എൻ്റെ പേര് ലാൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടെന്ന്. അതെനിക്ക് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും തരുന്നൊരു കാര്യമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള പാട്ടുകൾ ഞങ്ങൾ അന്നമ്മനടയിലുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ ഇരുന്നിട്ടാണ് കമ്പോസ് ചെയ്തതൊക്കെ. ശരിക്കും റഫീഖ്, ഞാനും സിദ്ദിഖ് സാറ്, അതുപോലെ തന്നെ ജൻസോ, അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള വളരെ രസകരമായ കുറേ ദിവസങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ഈ സിനിമ. അപ്പോൾ റൺ ബൈ റൺ ഇറങ്ങിയ സമയത്ത് ഒന്നും ഞാൻ പുറത്തൊന്നും കാണാനുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ ഒരു സ്ഥലത്തിരിക്കുകയായിരുന്നു ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ പാട്ടുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോഴും എപ്പോഴൊക്കെയോ എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഈ സിനിമയിലെ പാട്ടുകൾ. കാരണം ഇതെങ്ങനെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് എങ്ങനെ ഉയരണം എന്നനുസരിച്ചിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും സ്റ്റക്കായിട്ട് എൻ്റെ ക്രിയേറ്റിവിറ്റി ഭയങ്കരമായി നഷ്ടപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഈ സിനിമയെ ഒരു ബെറ്റർ സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നൊരു ഭയത്തോടു കൂടിയിട്ട് പലപ്പോഴും നിന്ന് സ്റ്റക്കായി പോയിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് സിദ്ദിഖ് സാറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ചീത്ത കേൾക്കേണ്ട സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ അദ്ദേഹം എന്നെ ഞാൻ വന്ന് പറയുമ്പോൾ സാർ എനിക്കത് ഇത്രയേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ സാർ അത് ഓക്കെ ശരി നമുക്ക് അടുത്ത ഡേറ്റിലേക്ക്, അങ്ങനെ എന്നെ വളരെ കൂളായിട്ട് വളരെ എന്താ പറയുക വളരെ ലവ്വിംഗ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സാർ ആ സമയത്ത്. അത് തന്നെയാണ് എനിക്ക് ഈ പാട്ടിലെ ക്രിയേറ്റീവ്സ് ആയിട്ടുള്ളത്. അത് ബെസ്റ്റായിട്ടുണ്ടെങ്കിലും എങ്ങനെ നന്നായി വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് സാർ ആ സമയത്ത് തന്നിട്ടുള്ള ഒരു പ്രഷർ എനിക്ക് തന്നില്ല. അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഷർ തരാതിരുന്നപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്യാനുള്ള അവസരങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗേഴ്സിൻ്റെ കാര്യത്തിലായാലും എല്ലാ ഫ്രീഡവും ഈ കാര്യത്തിൽ തന്നിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യം ഈ സിനിമയുടെ ആദ്യത്തെ ഒരു ക്ലാപ്പ് അടിച്ച് തുടങ്ങിയത് ഞാൻ ആദ്യമായി എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഒരു സ്റ്റുഡിയോ എന്നുള്ളത്. അപ്പോൾ തൃശ്ശൂരിലെ സ്റ്റുഡിയോ തുടങ്ങുന്ന സമയത്ത് അവിടെ വെച്ചിട്ടായിരുന്നു ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ്റെ ആദ്യത്തെ ഒരു ഭദ്രദീപം തെളിയിച്ച് പൂജ ചടങ്ങ് പോലെ ചെറിയൊരു ചടങ്ങും അതുപോലെ ഞങ്ങളുടെ ആദ്യത്തെ റെക്കോർഡിങ്ങും അവിടെ വെച്ചിട്ടായിരുന്നു. അന്ന് വിജയ് വന്ന് പാട്ട് പാടി. അതിനുശേഷം സിദ്ദിഖ് സാറ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റഫീഖൊക്കെ എല്ലാവരും കൂടി അവിടെ കമ്പോസിങ് ഞങ്ങൾക്ക് അന്നണി സാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര നല്ലൊരു പോസിറ്റീവ് എനർജി ആ റെക്കോർഡിങ് സമയത്ത് അവിടെ നിന്ന് ഫീൽ ചെയ്തു. പിന്നീട് ഒരു ഘട്ടത്തിലും ഞങ്ങൾക്ക് എനിക്ക് ഈ ഒരു സൈഡിൽ സാറിൻ്റെ ഭാഗത്ത് നിന്നൊരു ഒരു നിർദ്ദേശം തന്നിട്ട് നിർബന്ധമായും ഇങ്ങനെ വേണമെന്ന് സാർ പറഞ്ഞിട്ടില്ല. എന്താണ് ബെറ്റർ അത് ചെയ്തോളാം പറഞ്ഞു. ഇപ്പോൾ പ്രണയമ എന്ന ഗാനം ഇപ്പം നമ്മളിവിടെ കേട്ടു. ഇത് 2-3 പ്രാവശ്യം വിജയ് പ്രകാശ് പാടിക്കഴിഞ്ഞിട്ട് പിച്ചിങ് പ്രശ്നങ്ങൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞ സമയത്ത് ടോട്ടൽ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ചെന്നൈയിൽ വെച്ചിട്ട് ഹരിചരണനെ പെട്ടെന്ന് പാടിച്ചതിന് ശേഷം എൻ്റെ ഒരു ഡിസിഷൻ ഞാൻ സാറിനോട് ആലോചിച്ചേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ സോങ് ഈ പിച്ച് റേഞ്ചിൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് പാടാനുള്ള ആരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിജയപ്രകാശിനെ മനസ്സിൽ കണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടായിരുന്നു. കമ്പോസ് ചെയ്ത സമയം മുതലേ ഞാൻ സിദ്ദിഖ് സാറിനോട് പറയേണ്ടതെന്ന് വിജയപ്രകാശിന് നമുക്ക് പാടിക്കാൻ സാർ സാർ അതിന് എല്ലാ സമ്മതങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വിജയപ്രകാശ് പാടി ഒരു പ്രാവശ്യം പാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വോക്കലിൽ ചെറിയ സ്ക്രാച്ച് വന്നു. അപ്പോൾ ഞാനത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും ട്രൈ ചെയ്തു. അതിനുശേഷം വിജയപ്രകാശ് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സോങ് സ്പോയിൽ ചെയ്തു, ഇതൊരു വേറൊരാളെ കൊണ്ട് പാടിക്കണം, ഇത് ബെറ്റർ ആയിട്ട് വരുന്നു. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ചെന്നൈയിൽ ഏത് സിംഗറെ കൊണ്ട് ഈ പാട്ട് പാടിക്കും എന്ന് ഒരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഹരിചരൻ്റെ ഒരു ഇതെനിക്ക് വരുന്നത്. അതിനുശേഷം ഹരിചരൻ ഒരു ദിവസം പാടി. ഹരിചരൻ പാടിക്കഴിഞ്ഞപ്പോൾ നല്ല റേഞ്ചിൽ പാടുന്ന ഹരിചരൻ പോലും
ചെറിയ വോക്കൽ പ്രോബ്ലം വന്നിട്ട് അന്ന് പാടാൻ പറ്റില്ല. അന്ന് വൈകിട്ടും ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഹരിചരൺ പാടി, ഹരിചരണം പാടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ, ഹരി അന്ന് ആ പാട്ട് കേട്ട് പോയതിന് ശേഷം ഹരി ആകെ ഡിസ്റ്റർബ് ആയിരുന്നു, ഹരിക്ക് ഈ സോങ് പാടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഹരിയുടെ വീട്ടിൽ ചെന്ന് ഹരി വീണ്ടും വീണ്ടും ഈ പാട്ട് മൂളുന്ന കേട്ടപ്പോൾ ഹരിയുടെ അമ്മ പറഞ്ഞെന്ന് പറയുന്നത്, റൊമ്പ അഴകാണ് പാട്ട്, നീ ട്രൈ പണിപ്പാറ് അങ്ങനെ പറയുന്നു. പിന്നെ മോർണിംഗ് 9 o'clock ഞാൻ സ്റ്റുഡിയോയിൽ എത്തുന്നതിന് മുമ്പ് ഹരി വന്ന് വീണ്ടും പാടി തുടങ്ങി. അത് ഞാൻ സിദ്ദിഖ് സാറിന് അയച്ചു കൊടുത്ത് സാറ് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ സോങ്ങിൻ്റെ ഫീലേ മാറിപ്പോയിരിക്കുന്നു, അപാരമായ ഒരു ഫീൽ, അല്ലെങ്കിൽ സാർ എന്താണോ മനസ്സിൽ കണ്ടത് ആ ഒരു അവസ്ഥയിലേക്ക് ആ സോങ് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടാണ്, കാരണം ഞങ്ങളുടെ കഥയുടെ ഏറ്റവും കാതലായ ഒരു സ്ഥലത്ത്, ഏറ്റവും ഇമോഷണൽ ആയ ഒരു സ്ഥലത്ത് വരുന്ന ഈ സോങ്. ഈ സോങ് മറ്റുള്ളവരെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് സിദ്ദിഖ് സാറിൻ്റെ വാക്കുകൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമോ അത് സാറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അത് ആ സമയത്ത് സാറിൻ്റെ വാക്കുകളിൽ നിന്ന്, മറുപടികളിൽ നിന്ന് എനിക്ക് നല്ലൊരു ഉത്തരം അല്ലെങ്കിൽ തൃപ്തിയാവുന്നൊരു ഉത്തരമാണ് കിട്ടിയത്. ഇനി അത് നിങ്ങളും കണ്ടു, ഇനി അത് ജനങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. എല്ലാവർക്കും അത് ഹൃദയം നിറച്ച് സ്വീകരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ഞങ്ങളുടെ ഈ സിനിമയും എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നല്ലൊരു സ്ഥാനം നേടുന്ന സിദ്ദിഖ് സാറിൻ്റെ എക്കാലത്തെയും സിനിമകൾ പോലെ തന്നെ വലിയൊരു സിനിമ സക്സസ് ആയി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി. താങ്ക് യു.